പലരുടെയും ഡൗട്ടായിരുന്നു ഈ വണ്ടി ഇതിൽ എത്ര കിലോ വെയിറ്റ് കയറും, ഇതിൽ എത്ര ദൂരം ഓടും, അതുപോലെ എത്ര കയറ്റം കയറും. ഈ വെഹിക്കിൾ നമ്മൾ നമ്മുടെ കാക്കനാട് ഷോറൂമിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് നോർത്ത് ഓവർബ്രിഡ്ജ് കയറി ഇറങ്ങി എത്ര കിലോമീറ്റർ ഓടുന്നു, എത്ര റേഞ്ച് കിട്ടുന്നു എന്നുള്ളത് ഇന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്, ഞാൻ ജോസഫ് തോമസ്. നമ്മൾ ഒന്നും കൂടി നേരിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് കമൻസ് ഇട്ടതിൻ്റെ അകത്ത് പലരുടെയും ഡൗട്ടായിരുന്നു ഈ വണ്ടി ലോഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലോഡ് എത്ര എടുക്കും, 500 കിലോ പറയുമോ, 550 കിലോ പറയുമോ, 600 കിലോ പറയുമോ എന്നുള്ള പലരുടെയും ഡൗട്ടായിരുന്നു. സോ അത് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ഒരു റോഡിൽ ഒരു ഡെമോ ചെയ്യുക. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് റേജ് പ്ലസിൻ്റെ 10.8 കിലോവാട്ടിൻ്റെ ഹാഫ് ബോഡി വെഹിക്കിളാണ്. ഈ വെഹിക്കിൾ നമ്മൾ നമ്മുടെ കാക്കനാട് ഷോറൂമിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് നിങ്ങളെ അന്ന് പറഞ്ഞതുപോലെ തന്നെ, നിങ്ങളോടൊന്ന് പറഞ്ഞതുപോലെ തന്നെ നോർത്ത് ഓവർബ്രിഡ്ജ് കയറി ഇറങ്ങി എത്ര കിലോമീറ്റർ ഓടുന്നു, എത്ര റേഞ്ച് കിട്ടുന്നു എന്നുള്ളത് ഇന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇത് നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻസും നിങ്ങളുടെ ഡൗട്ടുകളും എല്ലാം തീർക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് നമ്മളിവിടെ വീഡിയോയിൽ ലോഡ് ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ലോഡ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 20 ലിറ്ററിൻ്റെ വെള്ളം, നമ്മൾ എല്ലാവർക്കും ഡെയിലി ആവശ്യമുള്ള കുടിവെള്ളം, 20 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ ക്യാൻ 30 എണ്ണം വെച്ചിട്ട്, അതായത് 600 കിലോ വെള്ളം, ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 600 കിലോ വരുന്ന വെള്ളം നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഈ വണ്ടി ഓടിക്കുകയാണ്. സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊക്കെ റൂട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ നോർത്ത് ഓവർബ്രിഡ്ജ് കയറ്റി എന്ന് പറഞ്ഞപ്പോഴും അത് പ്രൂവ് ചെയ്യുന്ന ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പം അബ്ദുൽ സലാം എന്ന് പറഞ്ഞത് പുള്ളി സാംസങ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഓണറാണ്. പുള്ളി കളമശ്ശേരി, കാക്കനാട്, പാലാരിവട്ടം ഏരിയയിൽ വെള്ളം സപ്ലൈ ചെയ്യും. എറണാകുളം ജില്ലയുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. സോ സലാമിക്ക നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മൾ സലാമിക്കയെ കൊണ്ട് ഇന്ന് ചെയ്യുന്ന സലാമിക്കയാണ് നമുക്ക് 20 ലിറ്ററിൻ്റെ വെള്ളം. പുള്ളിക്ക് തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് പുള്ളിക്ക് തന്നെ ഓടിച്ച് ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാനും കൂടി പുള്ളിക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് പുള്ളി ഇന്ന് രാവിലെ നമ്മുടെ കൂടെ വരാൻ തയ്യാറായിരുന്നു. പുള്ളി സെൽഫായിട്ട് നമ്മുടെ കൂടെ വെള്ളം കൊണ്ടുവന്നു, പുള്ളിയുടെ വണ്ടിയിൽ കൊണ്ടുവന്നു, ഇതിൽ നമ്മൾ ലോഡ് ചെയ്തു. ഇനി വണ്ടി ഓടിച്ച് പുള്ളിയുടെ അഭിപ്രായം നമുക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. സലാമിക്കയ്ക്ക് എന്തെങ്കിലും പറയാനുള്ള അഭിപ്രായം, അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചു കഴിഞ്ഞിട്ട് സലാമിക്ക ഇതിൻ്റെ അഭിപ്രായം പറയുന്നതായി. കാക്കനാട് ഷോറൂമിൽ നിന്ന് നമ്മൾ കളമശ്ശേരി വന്നു. കളമശ്ശേരിയിൽ നിന്ന് നമ്മൾ എടപ്പള്ളി, എടപ്പള്ളിയിൽ നിന്ന് നമ്മൾ ഇപ്പം നോർത്ത് ഓവർബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മൾ 99% ചാർജ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തു, അത് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ 78%. ഒരു 3 പ്രാവശ്യം നമ്മൾ നോർത്ത് ഓവർബ്രിഡ്ജ് ഈ ലോഡും വെച്ച്, അതായത് ഈ വണ്ടിക്ക് കമ്പനി സ്പെസിഫൈ ചെയ്യുന്നത് 500 കിലോ ആണ്, നമ്മൾ 20 ലിറ്ററിൻ്റെ ജാറ് 30 എണ്ണം വെച്ചിട്ട്, അപ്പം 600 ലിറ്റർ തന്നെ വെള്ളം വരുന്നുണ്ട്. ജാറിൻ്റെ വെയിറ്റ് വരുന്നത് 900 ഗ്രാമാണ്. സോ 630 കിലോ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ 3 പ്രാവശ്യം നോർത്ത് പാലം കയറി ഇറങ്ങി 15 കിലോമീറ്റർ ഓൾറെഡി ഓടി, നമ്മൾ 78% ആയിട്ടുള്ളൂ ബാക്കി, ഇനി ചാർജ് നമുക്ക് കിടക്കുന്നുണ്ട്. സോ ഇതെല്ലാം ഓടിച്ചത് നമുക്ക്
നമ്മുടെ അബ്ദുൾ സലാം എന്ന് പറഞ്ഞ് സാംസങ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ടറാണ്. പുള്ളി 15 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്, വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലുണ്ട്. പുള്ളി എക്സിസ്റ്റിംഗ് ഒരു 4-വീലറാണ് ഓടിക്കുന്നത്. ആ 4-വീലറിൽ പുള്ളി 90 ക്യാൻ വെച്ചുകൊണ്ടാണ് പുള്ളി പോകുന്നത്. മിനിമം 90 ക്യാൻ വെച്ചിട്ടാണ് പുള്ളി ഡിസ്ട്രിബ്യൂഷന് പോകുന്നത്. ആ കേസിൽ ഇപ്പം നമ്മൾ 60 ക്യാൻ വെള്ളം വെച്ചിട്ട് നമ്മൾ ഓടിച്ചു. അതായത് സോറി 30 ക്യാൻ വെള്ളം 600 കിലോ വെച്ച് നമ്മൾ ഓടിച്ചു. അത് ഓടിച്ച് പുള്ളി 3 പ്രാവശ്യം നമ്മൾ പാലം കയറി ഇറങ്ങി. നമുക്ക് പുള്ളിയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാം. കാര്യം നമ്മൾ ആദ്യത്തെ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിലും നമ്മൾ വഴിച്ചേട്ടൻ്റെ കൂടെ ചെയ്ത വീഡിയോയിലും എല്ലാവരുടെയും അത് അറിയാനുള്ള ആഗ്രഹം, നോർത്ത് പാലം എങ്ങനെയാണ് കയറിയത്, വെയിറ്റോടെയാണോ കയറിയത്, അല്ലെങ്കിൽ നമ്മൾ ഇത് വെയിറ്റ് എത്ര കയറും, ഇങ്ങനെയുള്ള അറിയാമെന്നുള്ള ആകാംക്ഷ തീർക്കാൻ ഞങ്ങൾ തന്നെ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ സലാമിക്ക, നമുക്ക് ഒന്നും കൂടി സലാമിക്കയുടെ അഭിപ്രായം ചോദിക്കാം. ഇപ്പോൾ സലാമിക്ക ഇതൊരു 15 വർഷമായിട്ട് സലാമിക്ക ചെയ്യുന്നു. സലാമിക്ക കവർ ചെയ്യുന്ന ഏരിയ മുഴുവൻ കളമശ്ശേരി, കാക്കനാട്, എടപ്പള്ളി, പാലാരിവട്ടം എന്നുള്ള ഏരിയ. അപ്പം അവിടെയൊക്കെ കവർ ചെയ്യുന്ന ഒരു രീതിയിൽ ഏറ്റവും നല്ല ഒരു ദൂരം കൂടിയ ഒരു റൂട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സലാമിക്ക 15 വർഷമായിട്ട് ചെയ്യുന്നത് ഏത് പ്രൊഡക്റ്റിന്റെയാണ്, ഏതിന്റെ വെള്ളമാണ് ചെയ്യുന്നത്? നെസ്റ്റിന്റെ ഗോൾഡൻ വാലി എന്നുള്ള വെള്ളമാണ് ഇപ്പം ഇത് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ നമുക്ക് സലാമിക്കയോട് തന്നെ പറയാം. സലാമിക്ക എന്നെ പറയുക, എന്താണ് ഇത് ഓടിച്ചതിൻ്റെ ഉള്ള അഭിപ്രായം, അല്ലെങ്കിൽ സലാമിക്കയുടെ അഭിപ്രായം, സലാമിക്കയ്ക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് തോന്നിയത് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്താൽ അവർക്കും അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. വണ്ടി ഓടിച്ചു ഞാൻ നോക്കി, കുഴപ്പമില്ല. നമ്മളിപ്പോ എടപ്പള്ളി പാലം കയറി വന്നു, അതുപോലെ തന്നെ എറണാകുളം നോർത്ത് പാലവും കയറി വന്നു. പാലത്തിൻ്റെ സൈഡിൽ പെട്ടെന്ന് ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ വണ്ടി നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയ എന്തെങ്കിലും സലാമിക്കയ്ക്ക് തോന്നിയിട്ടുണ്ടോ? സലാമിക്ക സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമുക്ക് 30 ക്യാൻ തന്നെ വെച്ച് ഓടിക്കാം. 5 ക്യാനും കൂടി കൂടുമ്പോൾ 100 കിലോ കൂടും. അപ്പൊ 700 കിലോ കയറ്റിയാലും കുഴപ്പമുണ്ടാവില്ല എന്നാണ് സലാമിക്ക പറയുന്നത്. പക്ഷെ നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കമ്പനി പറയുന്ന സ്പെസിഫിക്കേഷൻ 500 കിലോയിൽ നമ്മൾ 100 കിലോ കൂടെ കൂട്ടി 600 കിലോ വെച്ച് നമ്മൾ ഓടിക്കുന്നു. സോ സലാമിക്ക ഓടിച്ചു. സലാമിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞതിന് നന്ദി. അപ്പം ഉടനെ സലാമിക്ക ഒരു വണ്ടി എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സലാമിക്കയുടെ ആവശ്യങ്ങൾ, കാര്യം ഇതിൻ്റെ ഒരു ഗുണം ഇലക്ട്രിക് ആണ്. സലാമിക്ക ഡീസൽ അടിക്കുന്നോ പെട്രോൾ അടിക്കുന്നതിൻ്റെ ചെലവും മെയിൻ്റെനൻസും ഇതിൽ കുറവായിരുന്നു. ഈ ഒരു 100 കിലോമീറ്റർ നമ്മൾ ഓടുന്നതിന് 80 രൂപയെ സലാമിക്കയ്ക്ക് ചെലവ് വരുന്നത്. സലാമിക്ക ഇപ്പൊ ഡീസൽ അടിക്കുന്നത് ചിലപ്പോൾ അതിനും കൂടുതലായിരിക്കില്ല. ഒരു ഒരു ട്രിപ്പിന് പോകുന്നതിന് സലാമിക്ക മിനിമം ഒരു ഡീസൽ 500-600 രൂപയ്ക്ക് ഡീസൽ അടിക്കുന്നതിന് പകരമായിട്ട് സലാമിക്കയ്ക്ക് 80 രൂപ ചെലവ് വരുള്ളൂ. നമുക്ക് വെള്ളത്തിന്റെ വില കൂട്ടാൻ പറ്റില്ല അല്ലേ? ഗോൾഡൻ വാലി ആണെങ്കിലും അല്ലെ ഏത് കമ്പനിയുടെ ആണെങ്കിലും വെള്ളത്തിന്റെ വില നമുക്ക് കൂട്ടി കസ്റ്റമറിന് കൊടുക്കാൻ പറ്റില്ല. സലാമിക്കയ്ക്ക് ചെയ്യാവുന്ന സലാമിക്കയുടെ എക്സ്പെൻസസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് സലാമിക്ക പോലെ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിൽ നല്ല നന്ദി, നമസ്കാരം. ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. സോ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന ഇത് കംപ്ലീറ്റ് ചെയ്തു. ടെസ്റ്റ് ട്രയൽ ഡെമോ കംപ്ലീറ്റ് ചെയ്തു. നമ്മളൊരു ഗോൾഡൻ വാലിയുടെ ഡീലറിനെ കൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചു. നമ്മൾ
മൊത്തം ഈ വണ്ടി ഇപ്പം 54 കിലോമീറ്റർ ഓടി. ഈ 54 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ഇപ്പോൾ 52% ചാർജ് ബാലൻസ് ഉണ്ട്. സോ ഇനി നമുക്ക് 52% എന്ന് പറഞ്ഞാൽ ഇനിയൊരു 58 കിലോമീറ്റർ കൂടി ഇത് ഓടും. സോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് 100+, അതായത് മിനിമം 100+ കിലോമീറ്റർ, 600 കിലോ, 500 കിലോ ആണ് ഇതിൻ്റെ ലോഡെങ്കിൽ 600 കിലോയിൽ ഇത് ഓടി കവർ ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ്, നമുക്ക് ഇത് റൂട്ടിൽ കൂടി പോകുമ്പോഴും നമുക്ക് ആൾക്കാർ ഇതിനെ ശ്രദ്ധിക്കുന്നു, ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. സോ നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻസ് എല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്തു എന്നും മനസ്സിലാവുന്നു. കാര്യം ലോഡ് ടെസ്റ്റിലും ലോഡ് ചെയ്തും ലോഡ് കയറ്റിയും നമ്മൾ കയറ്റം കയറ്റിയും നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സോ ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്തതനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. സോ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിനും ഈ പ്രോഡക്റ്റ് മനസ്സിലാക്കാൻ താല്പര്യം കാണിച്ചതിനും ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു. താങ്ക് യു.